ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക്. രണ്ടാം നൂറ്റാണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു ജ്ഞാനവാദത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ, ഈ ഗ്രൂപ്പ് വളരെ തലവേദനയായി മാറി ക്രിസ്ത്യൻ സമൂഹത്തിന്. പൂർവ്വപിതാക്കന്മാർ ഇവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കെഴുതി. അതായത് അവരുടെ പേര് കൈനിയർ എന്ന് പറയുന്ന ഒരു ജ്ഞാന ഗ്രൂപ്പാണ്, കൈനിയർ എന്നാണ് പറയും. യേശുവിനെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇവർ ജനത്തെ ഇളക്കിവിട്ടു. യേശുവിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുവാനായിട്ട് ഇവർ ജനത്തെ ഇളക്കിവിട്ടു. ഓറിജിൻ്റെ പുസ്തകത്തിൽ ഇതിന് തെളിവുകളുണ്ട്. ഓറിജിൻ്റെ പുസ്തകത്തിലാണ് ഇതിന് തെളിവ്. യേശുവിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുക, യേശുവിനെ ആരും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈനിയർ വളരെ ശക്തമായിട്ട് കൈനിയർ ബഹളം ഉണ്ടാക്കി. കൈനിയർ അവരുടെ ഒരു പുസ്തകം അവർ പുറത്തിറക്കി, അവരൊരു സുവിശേഷം സ്പ്രെഡ് ചെയ്ത്. ഈ കൈനിയർ സുവിശേഷം സ്പ്രെഡ് ചെയ്താണ്, യൂദാസ് കറിയാത്തയുടെ സുവിശേഷമാണ് ഇവർ സ്പ്രെഡ് ചെയ്തത്. ഈ യൂദാസ് കറിയാത്തയുടെ സുവിശേഷത്തിലാണ് യേശു മറിയത്തിൻ്റെ ചുണ്ടിൽ ഉമ്മ കൊടുക്കുന്നതൊക്കെ അതിൻ്റെ അകത്താണുള്ളത്. അത് ഈ കൈനിയർ എഴുതിയുണ്ടാക്കിയതാണ്. അത് ഇന്നത്തെ ഈ നിരീശ്വരവാദികളും പിന്നെ മറ്റ് അറിയാലോ മറ്റ് മതങ്ങളെല്ലാം കൂടെ ഇന്നുണ്ട്. ഇതെടുത്ത് വെച്ചിട്ട് യേശു അങ്ങനെ ആയിരുന്നു, യേശുവിൻ്റെ ഭാര്യയായിരുന്നു മഗ്ദലന മറിയം എന്ന് പറയുന്നത് ഈ കൈനിയർ രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടാണ് ഇതിവർ പറയുന്നത്. ഇവർ യേശുവിനെതിരായിരുന്നു ഇവർ. അങ്ങനെ ഇന്നപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ, കൈനിയറുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ യഹോവയ്ക്കെതിരെ ശക്തമായി യഹോവയ്ക്കെതിരെ പ്രസംഗിച്ചിട്ട ടീമായിരുന്നു ഇവരെല്ലാടും. എന്ന് വെച്ചാൽ പൗലോസ് ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുവാണെങ്കിൽ ആ പ്രസംഗിച്ച ചർച്ചിൻ്റെ ഇപ്പുറത്തോട്ട് മാറി രണ്ടാം നൂറ്റാണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ചർച്ചിൻ്റെ അടുത്ത് പോയി കൈനിയർ ചെന്നിട്ട് യേശുവിനെതിരെ പ്രസംഗിക്കും, യഹോവയ്ക്കെതിരെ പ്രസംഗിക്കും. യഹോവയെ അവർ പറഞ്ഞത് യഹോവ ഏറ്റവും ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ദുഷ്ടൻ ആണ് യഹോവ. ഇപ്പോൾ നമ്മൾ നിരീശ്വരവാദികൾ യഹോവ ദുഷ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ശിബു പിടിയേക്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യഹോവ പിശാചാണ്, യഹോവ ദുഷ്ടനാണ് എന്ന് പ്രസംഗിക്കുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കൈനിയറിൻ്റെ ഫോളോവേഴ്സാണ്. ഇവർ ഫോളോവേഴ്സ് കൈനിയർ കൈനിയേഴ്സാണ്. ഇവരാദ്യമേ ഇവരാണ് പ്രസംഗിച്ചത്. ഇവർ പറയുന്നത് യഹോവ ഏറ്റവും വലിയ ദുഷ്ടനാണ്. ഈ ശിബു പിടിയേക്കലിൻ്റെയൊക്കെ യഹോവ ദുഷ്ടൻ എന്ന വാക്ക് കേട്ട് അതിൻ്റെ കൂടെ ആരെങ്കിലും തുള്ളുന്നുണ്ടെങ്കിൽ തുള്ളുന്ന നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ കൈനിയറിൻ്റെ ഫോളോവേഴ്സാണ്. അവരാണ് ആദ്യം യഹോവ ദുഷ്ടൻ എന്ന പേര് പുറത്തു കൊണ്ടുവന്നത്, അവരാണ്. അപ്പോൾ അവർ പറഞ്ഞു യഹോവ ദുഷ്ടനാണ്, ഈ പിന്നെ തരം താന്ന ദൈവം ആണ് യഹോവ, ഇതാണ് പറഞ്ഞ് വളരെ തരം താന്നവൻ എന്ന് യഹോവയെ വിളിച്ച് അതിനു വേണ്ടിയിട്ട് അവർ ഡിബറ്റ് ചെയ്തു. ക്രിസ്ത്യാനികളുമായിട്ട് ഡിബറ്റ് ചെയ്തു, ജൂതന്മാരുമായിട്ട് ഇവർ ഡിബറ്റിൽ ഏർപ്പെട്ടു. അതായത് ജൂതന്മാരോട് പറഞ്ഞു ഇന്ന് യഹോവയായിട്ട് പൊതു ഇടത്ത് വെച്ചുകൊണ്ട് ഇവർ ഡിബറ്റിൽ ഏർപ്പെട്ടു. കൈനിയർ ഗ്രൂപ്പ് ഡിബറ്റിൽ ഏർപ്പെട്ടു. എന്നിട്ട് യഹോവ ദുഷ്ടനായി, ഈ ലേഡി മോഹിയായി, പിന്നെ ലേഡീസിനെ കൊന്നൊടുക്കി, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി, ഈ വിഷയങ്ങളെല്ലാം ഈ കൈനിയറാണ് കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് ഈ കൈനിയർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ശിബു പിടിയേക്കലും പറഞ്ഞിട്ടുള്ളത്. ഈ ശിബു പിടിയേക്കലിൻ്റെ വാക്ക് കേട്ടിട്ട് ചില, ഞാൻ ആ സഭയുടെ പേര് പറയുന്നില്ല, ചില സഭയുടെ പിതാക്കന്മാർ പോലും യഹോവ വിശ്വാസമാണ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പറഞ്ഞു മനസ്സിലായി, ഇവരെല്ലാം അവസാന കാലത്ത് ഈ കൈനിയറിൻ്റെ ഫോളോവേഴ്സായിട്ട് ഇവരെല്ലാം വരും. നിങ്ങൾക്ക് ഞാനീ പറയുന്നത് ഈ അതിനെല്ലാം വീഡിയോ തെളിവുകളുണ്ട്. ആരെങ്കിലും പറയും ഞങ്ങളുടെ ഒന്നും പിതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ എടുത്തിടാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ എല്ലാം കോപ്പി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി പല ഇടവകളിലും കുർബാന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി പള്ളിയുടെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഈ പുരോഹിത സഭയുടെ കാര്യമാണ്. യഹോവ കറക്റ്റ് നമ്മുടെ ദൈവമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിബു പിടിയേക്കലിൻ്റെ ഫോളോവേഴ്സ് പള്ളി മുറ്റത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഈ ബാജ്യം നെഞ്ചത്ത് കുത്തി നടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, ഈ വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഇവന്മാരത് തലകുലിക്ക് സമ്മതിക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, ഈ ബാഴ്ച കുത്താൻ നടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഇവന്മാർക്കൊന്നും ദൈവത്തെ ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ പറയുമ്പോൾ അത് റൈറ്റാണോ അത് റോങ് ആണെന്നൊന്നും ചിന്തിക്കാൻ പോലും ഇവന്മാരൊന്നും തയ്യാറാവത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇനി ഈ കൈനിയർ പറഞ്ഞതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്,
ഈ ജ്ഞാനവാദികൾ, നമ്മൾ ഈ രണ്ടാം നൂറ്റാണ്ടിലെ ഈ കൈനിയറുടെ ഈ വാദങ്ങൾ ടെസ്റ്റുകളും യഹോവയ്ക്കെതിരെയും യേശുക്രിസ്തുവിനെതിരെയും അവർ ഇറക്കിക്കഴിഞ്ഞപ്പോൾ ജ്ഞാനവാദികളുണ്ടല്ലോ, ജ്ഞാനവാദികൾ, നിങ്ങൾക്ക് നമ്മൾ ഈ തിയോളജി പഠിച്ച ജീസസ് വിഷനിൽ തിയോളജിയുടെ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക്, ജ്ഞാനവാദികളെക്കുറിച്ച് കൊളോസോസിൻ്റെ ലേഖനം പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ജ്ഞാനവാദികൾ ആരാണെന്നുള്ളത് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ജ്ഞാനവാദികൾ അല്ലെ നോയിസ്റ്റിക്കുകാരെന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇവർ ഇതിൽ പലരും ഈ ഫോയിനേക്കറിൻ്റെ സിദ്ധാന്തങ്ങൾ എടുത്തു വെച്ചിട്ട് അവരും അതിൽ വിശ്വസിച്ചു, അവരും വിശ്വസിച്ചിട്ട് ഫോയിനേക്കറിൻ്റെ പല വ്യാഖ്യാനങ്ങൾ എടുത്തുവിട്ടാണ് ജ്ഞാനവാദികളും സംസാരിച്ചത്. ഇനി അടുത്തത്, അപ്പോൾ ഇവർക്ക് ദൈവമില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. കൈനിയർക്കായിക്കോട്ടെ, അതുപോലെ തന്നെ ജ്ഞാനവാദികൾക്ക്, അതായത് നമ്മുടെ ജ്ഞാനവാദികൾക്കായിക്കൊള്ളട്ടെ, ഇവർക്കെല്ലാം ദൈവങ്ങളില്ലേ എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ദൈവങ്ങളുണ്ട്. അതവർ യാഹ്വേയാണെന്ന് പറയുന്നില്ല, അത് യാഹ്വേ യഹൂദന്മാരുടെ ദൈവമായ യാഹ്വേയല്ല. പിന്നെ ആരാണ് അവർ പറയുന്നത്? അജ്ഞാതമായ ഒരു ശക്തിയാണ്, അജ്ഞാതമായ ഒരു ശക്തി, അതാണ് ദൈവം. ഈ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഇത് അജ്ഞാതമായ ഒരു ശക്തിയാണ് ദൈവമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവരൊരു ക്ഷേത്രം പോലെ ഉണ്ടാക്കുന്നു, അവിടെ എഴുതി അജ്ഞാത ദേവൻ എന്ന് എഴുതി വെക്കുന്നു. അവിടെ ബിംബങ്ങളില്ല, പടങ്ങളില്ല, രൂപങ്ങളില്ല, ഒന്നുമില്ല, അജ്ഞാത ദേവൻ. പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന അജ്ഞാത ദേവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവരുടെ അടുത്ത് എന്ന് വാദിക്കുന്നത് നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മലയാളി കുറയണം, പൗലോസ് അജ്ഞാത ദേവൻ എന്ന് വെച്ചാൽ രൂപമോ ഭാവമോ സിദ്ധാന്തമോ ഒന്നുമില്ലാത്ത അജ്ഞാത ദേവൻ, അവർക്കറിയാത്തൊരു ദേവൻ, ആ ദേവൻ യേശു ക്രിസ്തുവാണെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ഇവിടെ മലയാളികളിലെ കുറേ അണ്ണന്മാർ മാവേലിയെ പിടിച്ച് അജ്ഞാത ദേവൻ പൗലോസ് ദൈവമാക്കിയെങ്കിൽ മാവേലി ഇരിക്കട്ടെ, ആ വചനം ദുർവ്യാഖ്യാനം ചെയ്ത് മാവേലിക്ക് കൊടുത്തു. അതായത് എങ്ങനെ ആയാലും സത്യദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല, ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് ഒരു രൂപമോ ഒരു വിഗ്രഹമോ ഒരു സിദ്ധാന്തമോ ഒരു പ്രമാണമോ ഇല്ലാത്ത മനുഷ്യൻ, ഇന്നേ വരെ അറിയാത്ത ഒരു രൂപമോ ഒന്നുമില്ലാത്ത ആത്മാവായ ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. പൗലോസ് പറഞ്ഞ ആ ദൈവം തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു, ഇതാണ് അവരോട് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിജാതീയ ദൈവത്തെ വെച്ചിട്ട് ഞങ്ങളുടെ യേശു ക്രിസ്തുവാണെന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങളവരെ തിരുത്തിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. ബൈബിൾ മൂല്യങ്ങൾ മറച്ചു വെച്ചിട്ട്, ബൈബിളിൻ്റെ ശരിയായ മൂല്യങ്ങളുണ്ട്, യുദ്ധത്തിൽ പിന്നെ മോശ ജയിക്കുന്നത്, ജോഷുവ ജയിക്കുന്നതൊക്കെ അതിൻ്റെ അകത്ത് ബൈബിളിൻ്റെ മൂല്യങ്ങളുണ്ട്, അർത്ഥങ്ങളും ഉണ്ട്. അതെല്ലാം മറച്ചു വെച്ചിട്ട് ബൈബിളിനെ ആ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തരം താഴ്ത്തുക, യഹോവയെ തരം താഴ്ത്തി സംസാരിക്കുക, ഇതെല്ലാം കൈനിയർ ചെയ്ത സ്വഭാവമായിരുന്നു. പിന്നെ അസൂയയുള്ള ഒരു സൃഷ്ടാവ് ആരാണെന്ന് പറഞ്ഞ് കൈനിയർ അവരുടെ സമൂഹത്തെ പഠിപ്പിച്ചു. അസൂയുള്ള ഒരു സൃഷ്ടാവിൻ്റെ ശിക്ഷയാണ് ആദത്തെയും ഹവ്വയെയും ശിക്ഷിച്ചത് എന്നാണ് അതിനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ശിക്ഷാ നടപടിയെ വ്യാഖ്യാനം ചെയ്തത്. അസൂയുള്ള ഒരു സൃഷ്ടാവിൻ്റെ ശിക്ഷാ നടപടികളാണ് ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചത് എന്ന് വളരെ വ്യക്തമായി അവർ അവരുടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൈനിയർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഓറിജിൻ പറയുന്നത് കൈനിയർ യഥാർത്ഥത്തിൽ കായലിൻ്റെ സന്തതി പരമ്പരയാണ്, അല്ലെങ്കിൽ കായലിൻ്റെ ആത്മാവുള്ള ഒരു ഗ്രൂപ്പാണ് അവർ എന്നാണ് പറയുന്നത്. ആബേൽ കായലില്ലേ, അതിൽ ആബേലിനെ കൊന്ന കായലിലുണ്ടല്ലോ, ആ കായലിൻ്റെ ആത്മാവ്, അതിൻ്റെ സന്തതി പരമ്പര യേശുവിൻ്റെ കാലത്തില്ലായിരുന്നു. കാരണം നോഹയുടെ വെള്ളപ്പൊക്കത്തിൽ കായലിൻ്റെ സന്തതി പരമ്പര മുഴുവനും നശിച്ചു പോയിരുന്നു. അപ്പോൾ എന്നാൽ അതിലുള്ള ആത്മാവ്, കായലിൻ്റെ അകത്തുണ്ടായിരുന്ന ആ സന്തതി പരമ്പരയിലുണ്ടായിരുന്ന ആത്മാവിൽ രൂപപ്പെട്ടതാണ് ഈ ഗ്രൂപ്പ് എന്ന് ഓറിജിൻ പറയുകയുണ്ടായി. ഇനി നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണമേ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ യേശു ക്രിസ്തുവിനെതിരെയോ ദൈവത്തിനെതിരെയോ യഹോവയ്ക്കെതിരെയോ നമ്മൾ ചിന്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവ പ്രവൃത്തിക്കെതിരെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ആരുടെ മേൽ ചാടി വീഴണമെന്ന് ഇരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. യഹോവയ്ക്കെതിരെ നിങ്ങൾ തിന്മ നിരൂപിക്കുമ്പോൾ ഈ സ്പിരിറ്റ് വന്നിട്ട് കൂടുതൽ നിങ്ങളെ പഠിപ്പിച്ചു തരും. യേശു ക്രിസ്തുവിനെതിരെ തിന്മ നിരൂപിക്കുമ്പോൾ ഈ സ്പിരിറ്റ് വന്നിട്ട് കൂടുതൽ നിങ്ങളെ പഠിപ്പിച്ചു തരും, നിങ്ങളുടെ മനസ്സിലിട്ട് ചോദ്യമുണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. ഈ അത് പിന്നീട് ഈ സ്പിരിറ്റാണ് പിന്നീട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് യൂദാസ് കറിയാത്ത യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് കറിയാത്ത
ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ സുവിശേഷം ഉണ്ടാക്കുകയും ചെയ്തതും ഈ ഈ കായലിൻ്റെ ഗ്രൂപ്പായ അല്ലെങ്കിൽ കായലിൻ്റെ ആത്മാവുള്ള ഈ ഗ്രൂപ്പാണ്. പഴയ നിയമത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചാൽ മാത്രമേ ജനങ്ങളെ അവർ പഠിപ്പിച്ച കാര്യമാണിത്. നല്ല രസം ഇത്. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അപ്പന്മാർ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും, പഴയ പുസ്തകത്തിലെ നിയമം, പഴയ നിയമ പുസ്തകം ഉണ്ടല്ലോ, അതിലെ എല്ലാ നിയമങ്ങളും, ദൈവം പറഞ്ഞിട്ടുള്ള സകല നിയമങ്ങളും ലംഘിച്ചാൽ മാത്രമേ യഥാർത്ഥ പൂർണ്ണത, യഥാർത്ഥ രക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഈ കായലിൻ്റെ ഈ സന്തതി പരമ്പര അല്ലെങ്കിൽ ഈ കൈനയർ ആൾക്കാർ ഇത് പറയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഫോളോവേഴ്സ് എല്ലാം ഈ പഴയ നിയമ പുസ്തകം ബൈബിളെ കൊണ്ടെടുക്കും, എടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യരുത് 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 എന്ന് എഴുതിയിട്ടുണ്ടോ അത് മൊത്തവും ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ ചോദ്യം ചെയ്യും. ഇങ്ങനെ ചോദ്യങ്ങളാണ്, ചോദ്യം ചെയ്യുന്ന ക്യാരക്ടർ ഇത്. ഇത് നമുക്ക് ഈ പറയുന്ന ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്, ഓറിജിൻ പറഞ്ഞു ഇത് കായലിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് തന്നെയാണ് എന്നാണ് ഓറിജിൻ പറയുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര വെറുപ്പ്, ഭയങ്കര വിരോധം, ഭയങ്കര വൈരാഗ്യം, ഉള്ളിൽ മൊത്തം കടിച്ചു കീറുന്ന ദേഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക, ദൈവത്തോട് തോന്നുക, ദൈവവചനം പറയുന്നവരോട് തോന്നുക, ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ സത്യമായും നിങ്ങൾ വിധേയപ്പെടണം ഏതെങ്കിലും സുവിശേഷകരുടെ മുമ്പിൽ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തകർച്ചകൾക്ക് ഒരിക്കലും, ഇപ്പോൾ എൻ്റെ തകർച്ചകൾക്ക്, എനിക്കൊരു രോഗം വന്നാൽ, എനിക്കൊരു പ്രശ്നം വന്നാൽ, ഞാൻ പലരെയും നോട്ട് ചെയ്തിട്ടുണ്ട്, അവരൊരിക്കലും അവരുടെ തെറ്റാണെന്ന് അവർ പറയത്തേയില്ല. അവരെപ്പോഴും മറ്റുള്ളവരെ പഴിയാരും. എന്ത് വിഷയം വന്നാലും മറ്റൊരാൾ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയതാ, ഇങ്ങനെ നമ്മൾ പൊതുവേ നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നതായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ പറച്ചിൽ നിർത്തി. നമ്മളിപ്പോൾ എങ്ങനെ പറയുന്നത്, ഇതെൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചതാണ് എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് വരാത്ത അവസ്ഥയുണ്ട്. അവർ അങ്ങനെയുള്ള ആൾക്കാർ ഈ എപ്പോഴും നമുക്കുണ്ടാവുന്ന എല്ലാ തകർച്ചകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും വേറൊരാളെ കുറ്റം വിധിച്ച് അവരിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അവരെ മൂടോടെ നശിപ്പിക്കാൻ ഈ അന്തരീക്ഷത്തുള്ള സ്പിരിറ്റ് ഇങ്ങനെയുള്ളവരുടെ അകത്ത് കയറിയിട്ട് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ സ്പിരിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്പിരിറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പിരിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മുടേത് കട്ട് ചെയ്ത് കളയും. നമുക്ക് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് അവരുടെ എല്ലാം നെഗറ്റീവാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിലുള്ള രണ്ടോ മൂന്നോ പേർക്കോ ജോലി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഞങ്ങൾ മൂന്ന് പേർക്ക് ജോലി ഉണ്ടായിരുന്നു, ഞങ്ങൾ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞങ്ങൾ ജോലി കാരണം പ്രാർത്ഥനയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ സൂമിൽ കയറുന്നുണ്ടോ? ഇല്ല, ജോലിയാണ്, വരാൻ പറ്റുന്നില്ല. വണ്ടേ ദിനത്തിനോ? ഒട്ടും പറ്റുന്നില്ല, വല്ലപ്പോഴൊക്കെ ലീവ് എടുത്ത് വരാനേ പറ്റുന്നുള്ളൂ. ഒരു ദിവസമായപ്പം മൂന്ന് പേരുടെ ജോലി അങ്ങ് പോയി. ജോലി പോയി കഴിഞ്ഞപ്പം പഴയ കണക്ക് വരുമാനമുണ്ടോ? പഴയ വരുമാനങ്ങൾ കൂട്ടിവെക്കാൻ പറ്റിയോ? ഇല്ല. അപ്പം പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും? ദാരിദ്ര്യം കടന്നു വരും. ഈ ദാരിദ്ര്യം കടന്നു വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുവാണ്, ഇപ്പോൾ എനിക്ക് ദാരിദ്ര്യമാണ്, ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ആ ദാരിദ്ര്യം നീ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, നീ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാനെന്തായാലും ചിന്തിക്കും, ഞാൻ അനുഭവിക്കേണ്ടതാണ്. ജോലിയുള്ള സമയത്ത് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ട്രാവൽ ചെയ്ത് വരുന്ന സമയത്തെങ്കിലും സൂം ഓപ്പണാക്കി ഹെഡ്ഫോൺ വെച്ചിട്ടെങ്കിലും കേട്ടെനിക്ക് വരാമായിരുന്നു, അതൊന്നും ഞാൻ ചെയ്തില്ല. അങ്ങനെ ഈ ദാരിദ്ര്യം കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമ്മൾ മനുഷ്യരെല്ലാം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആരെങ്കിലും കുറ്റം വിധിക്കും. സ്വന്തക്കാരെ വിധിച്ചാൽ അവർ തെറി വിളിക്കും, അപ്പനെ വിധിച്ചാൽ അപ്പൻ പുഴുത്ത തെറി വിളിക്കും, അമ്മയെ വിധിക്കാൻ വയ്യ, പിന്നെ ആരെയായിരിക്കാം ഈ ഞങ്ങൾ വിധിക്കാനുള്ളത്? ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ ദാരിദ്ര്യത്തില്ല, ഞങ്ങൾ ആരെ വിധിക്കണം? പിന്നെ വിധിക്കാൻ പറ്റിയ ആളെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ഗ്രൂപ്പാണ്. അതാണ് സൈക്കോളജി. അതാണ് പിന്നെ ആ ഗ്രൂപ്പ് ശരിയല്ല, ആ ഗ്രൂപ്പ് ആരും അത് ശരി, ഇത് തന്നെ ഇതാണ് ഇതിൻ്റെ സൈക്കോളജിയാണിത്. ആരെങ്കിലും വിധിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ.
അവിടെയാണ് ഈ സ്പിരിറ്റ് നമ്മളിൽ ട്രാൻസ്ഫർ ആവുന്നത്. ഞാനിപ്പോൾ ക്ലാസ് എടുത്താലും പലരും പറയും ഇത് എന്നെ തന്നെയാണ്, ഇത് എന്നെ തന്നെയാണ് ഇങ്ങനെ പറയാറുണ്ട്. സത്യമായും ഈ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, നിങ്ങളെ തന്നെയാണ്, യാതൊരു സംശയമില്ല കേട്ടോ. ആരെങ്കിലും എന്നെ തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തന്നെയാണ്, നീ അങ്ങ് കുണം പിടിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുക. ഹല്ലേലൂയ കേട്ടോ. ഇതെങ്കിലും കേട്ടിട്ടൊന്ന് കുണം പിടിക്കുക, യേശുവേ ആരാധന. അപ്പോൾ ഇത് കേട്ടോളുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ശക്തി വന്നിട്ട് നമ്മളെ വന്ന് മൂടും. മൂടിയിട്ട് നമുക്ക് ആകെ രക്ഷപ്പെടാനുള്ള വഴി, ഈ സ്പിരിറ്റിൽ നിന്ന് ആകെ രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറയുന്നത് ആരാധനയും വർഷിപ്പുക. അത് ലോക്ക് ചെയ്യണം പിശാചന്, സാധാരണ അത് ലോക്ക് ചെയ്യണം. നിൻ്റെ ആരാധന ഇല്ലാതാക്കണം, നിൻ്റെ എല്ലാ പദ്ധതിയും ഇല്ലാതാക്കണം. ഇത് ഗുരുക്കന്മാർ പറഞ്ഞു തരണ്ടേ? ഇത് പറഞ്ഞു തരാതെ അയ്യോ അവർക്ക് വിഷമമാവും, നാം മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇത് ഇത്രയും ജനങ്ങളുള്ളതാണ്, ഈ ജനങ്ങളിൽ എത്ര പേരാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നത്, എത്ര പേരാണ് ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ സമയത്തെങ്കിലും ഈ സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. എപ്പോഴും നമ്മൾ ആലോചിച്ചോ, നമ്മളുടെ ജോലി നഷ്ടപ്പെടുന്നതായിക്കോട്ടെ, നമുക്ക് തകർച്ചകൾ വരുന്നതായിക്കോട്ടെ, നമുക്ക് രോഗശാന്തി കിട്ടാത്തതായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രശ്നം മൂലമാണ്, അത് വേറെ ആരുടെയും പ്രശ്നമല്ല. ഇത് നിങ്ങളൊന്ന് ഏറ്റെടുക്കുന്ന രാത്രി നിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ നീ അനേകം പേരുടെ ശാപവും കണ്ണുനീരും വരുത്തി വച്ചിരിക്കുകയാണ്. ശാപം കൂടിയതാണ്, മനംപിരാക്ക് കൂടിപ്പോയി, അങ്ങനെ വരുത്തി വച്ചതാണത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അത് നമ്മൾ അഴിക്കണമെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ഏതിന് മുമ്പ് കീഴ്പ്പടങ്ങണം? ദൈവത്തിന് മുമ്പ് കീഴടങ്ങണം. അപ്പോൾ ഇവിടെ കായലിൻ്റെ പ്രശ്നവും ഇതുതന്നെയായിരുന്നു. കായലിന് പഴയ നിയമ ഇത് കണ്ടോ, കായലിൻ്റെ സന്തതികൾ അവരുടെ സന്തതിയിൽ നോഹയുടെ കാലത്ത് അവർ മരണപ്പെട്ടു. അതിനുവെച്ചാൽ അവരുടെ അകത്ത് നിന്ന ആത്മാവ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. കായലിനെ പോലെ, കായലിൻ്റെ സന്തതി പരമ്പരയെ പോലെ ദൈവത്തിനെതിരെ ചിന്തിച്ച അല്ലെങ്കിൽ ദൈവത്തിനെതിരെ കൂട്ടുകൂടിയ അവരുടെ മേൽ പ്രവേശിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ പിന്നെ നമുക്ക് പരിചയമുള്ള ഞങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. സാത്താൻ ആരാധകരുമായി കോണ്ടാക്ട് ചെയ്ത, നിരീശ്വരവാദികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അവരുമായി ഫ്രണ്ട്ഷിപ്പ് ആവുക, നിരീശ്വരവാദികളുമായി ഫ്രണ്ട്ഷിപ്പ് ആകുക. ഇപ്പോൾ ഒരു 16 വയസ്സുള്ളൊരു കൊച്ചിനെ ഞാൻ വഴക്ക് പറഞ്ഞ്, ആ കൊട്ടി ഇതിൻ്റെ തൊണ്ടെങ്കിൽ ഇനി നാളെ ബ്രദർ എൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് വരല്, മോളെ ഞാൻ മോടെ പേരൊന്നും പറഞ്ഞില്ല, മോടെ ഈ സംഭവമാണ് പറയുന്നത്, പറഞ്ഞേ പറ്റത്തുള്ളൂ, വേറെ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേട്ടോണേ, പിന്നെ ശ്രദ്ധിക്കുക. 16 വയസ്സുള്ളൊരു കുട്ടിയോട് യേശുക്രിസ്തുവിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രദർ ഇങ്ങനെ യേശുവിനെതിരെ. ഞാൻ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു ഈ യേശുവിന് വിരോധമായിട്ടുള്ള ഇതാരാ നിൻ്റെ? നിന്നോട് ആര് പറഞ്ഞു ഇവനുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട്? ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. അവനോട് നല്ല മറുപടി കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലാതെ ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവളെ കൊണ്ട് നല്ല മറുപടി കൊടുത്ത് യേശു ആരാണെന്നും യേശു എന്താണെന്നും യേശു എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്തുവെന്നും എനിക്ക് നന്നായിട്ടറിയാം, നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, നിനക്കും നിൻ്റെ കുടുംബത്തിനും അത് അറിയാത്തതിന് അത് നീ അനുഭവിക്കുക, ഞങ്ങളത് അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളത് ബ്ലോക്ക് ചെയ്തു. ഞാനിത് ചെയ്യിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ, ഇത് ഈ നമ്മൾ സാത്താൻ ആരാധകരുമായിട്ട് കൂടി നടക്കുമ്പോൾ സാത്താൻ ആരാധകരിലുള്ള ഒരു ആത്മാവിൻ്റെ ഒരു വ്യൂഹമുണ്ട്, അത് പതുക്കെ പതുക്കെ സ്നേഹം കാണിച്ച് 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 ഇവരുടെ അകത്ത് പ്രവേശിക്കും. ഇവർ സാത്താൻ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ പോലും ഇവരുടെ ബോഡിയെ കൺട്രോൾ ചെയ്യും. ഇതേപോലെ തന്നെ ഈ കായലിൻ്റെ ആത്മാവുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ ക്രിസ്തുവിനെതിരെ, യാഹുവയ്ക്കെതിരെ സംസാരിച്ച് സംസാരിച്ച് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അവരെ പോലെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അവരെ പോലെ സംസാരിക്കും. ഗ്രൂപ്പിനെതിരെ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ലീഡേഴ്സിനെതിരെയോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കുറ്റക്കാരായിരിക്കും, നിങ്ങൾക്ക് ആരും ശരിയായിരിക്കത്തില്ല. അവരും എങ്ങനെ, ദൈവം ശരിയല്ല, വചനം ശരിയല്ല, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന പാസ്റ്റർമാർ ശരിയല്ല, അച്ഛന്മാർ ശരിയല്ല, അവരും എങ്ങനെ, അതേ നാവ് തന്നെ നിങ്ങളും പറയും, അതേ രീതിയിൽ തന്നെ നീ സംസാരിക്കും. അതാണ് ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത. അതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു സങ്കീർത്തനത്തിൽ, 1 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. 1 സങ്കീർത്തനം എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നെല്ലാം അകന്നിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നിനക്ക് ജോലിയില്ലാതായി തീർന്നത് നിൻ്റെ കംപ്ലൈൻറ്റാണ്. നിനക്ക് അനുഗ്രഹം വന്ന സമയത്ത് നീ ദൈവത്തെ ആരാധിക്കാൻ നിനക്ക്
സാധിക്കുമായിരുന്നു, സമയം ഉണ്ടായിരുന്നു, നീ പ്രയോജനപ്പെടുത്തിയില്ല. ഇപ്പോൾ നീ എല്ലാ അവസ്ഥകളും നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു ചാമ്പൽക്കൂട്ടിൻ്റെ അകത്ത് ഇരിക്കുന്ന കണക്ക് ഇരിക്കുന്നെങ്കിൽ നിൻ്റെ പ്രശ്നമാണെന്നും എൻ്റെ പാപം മൂലമാണെന്നും നീ എപ്പോൾ പറയുന്നു അപ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. അതുവരെ ദൈവം അനങ്ങത്തില്ല. അത് കണ്ടില്ലേ, നമ്മുടെ നിനവയിലേക്ക് പോയ പ്രവാചകൻ പറഞ്ഞു ഇതെൻ്റെ കുഴപ്പമാണ്, എന്നെ അടുത്ത് കടലിലിടാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളിയെ രക്ഷിക്കാൻ തിമിംഗലത്തെ അയച്ചത്. നമ്മുടെ സ്വഭാവം എന്തുവാ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ തന്നെ ഈ കായലിൻ്റെ ആത്മാവിൻ്റെ ക്യാരക്ടറാണ്. ഇത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ പാപമോചനം നേടാം. ബാക്കി ക്ലാസ് നമ്മൾ കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും കായന്റെ മനോഭാവത്തിൽ കർത്താവ് ഞങ്ങൾ നടന്ന മേഖലകൾ പ്രാർത്ഥനയിൽ നിന്നും അകന്നുപോയ രീതികൾ കർത്താവ് ഞങ്ങളോട് പൊറുക്കണമേ. യേശുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മനോഭാവങ്ങളെ അവിടുന്ന് മാറ്റണമേ. ഞങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ അത് ഏറ്റുപറയുവാൻ തക്കവണ്ണം യേശുവേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് കഴുകണമേ. യേശുവേ ഞങ്ങളെ ഏറ്റുപറയുന്നപ്പാ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിളിക്കണമേ. ഹല്ലേലൂയാ. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചാൽ മാത്രമേ എന്തുള്ളൂ, പൂർണ്ണ രക്ഷയുള്ളൂ. പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും ലംഘിക്കണം, യേശു ക്രിസ്തുവിനെ തള്ളിക്കളയണം, എന്നാലേ നീ കോണം പിടിക്കത്തുള്ളൂ. ചിലവർ നിങ്ങളെ നോക്കി പറയത്തില്ലേ, നിങ്ങൾ യോഗത്തിന് പോകുന്നത് കാരണം, നിങ്ങൾ ഈ ആത്മീയ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നടന്നതാണ് നിങ്ങൾ മുടിഞ്ഞു പോകാൻ കാരണമായത്. ഇത് പറഞ്ഞത് കായലിൻ്റെ സന്തതികൾ ആദ്യം പറഞ്ഞത്, മുടിഞ്ഞു പോകാൻ കാരണമായത് എന്ന് പറയത്തില്ലേ. ഇവരുടെ ടെസ്റ്റ് അതാണ്. ആരുടെയാണ് ഈ കൈനിയറിൻ്റെ ടെസ്റ്റ് നിങ്ങളെടുത്തത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് പ്രിൻ്റ് എടുത്ത് തരാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. എൻ്റെ ഇരിപ്പുണ്ട് കൈനിയറിൻ്റെ വേദപുസ്തകം. അതുകൊണ്ട് നിങ്ങളൊരു ശ്രദ്ധ, അതിൻ്റെ ടെസ്റ്റ് തന്നെ എന്താണെന്നറിയോ, ഈ ദൈവവചനത്തിന് നീ പോകരുത്, ദൈവവചനത്തിൽ നിന്ന് മാറുക, എന്നാലേ നീ രക്ഷപ്പെടത്തുള്ളൂ. അത് അവരുടെ സിദ്ധാന്തമാണ്. അത് തന്നെയാണ് നിങ്ങളും പറയുന്നതെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അകത്ത് ഈ ആത്മാവുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആത്മാവ് കുടുംബത്തിൽ കിടപ്പുണ്ട്, ഈ ആത്മാവ് കുടുംബത്തിൽ കിടപ്പുണ്ട്, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനി വളരെ ശ്രദ്ധിക്കുക. എന്താ യഥാർത്ഥ പൂർണ്ണ രക്ഷ ലഭിക്കാനായി ദൈവത്തെ കളയാൻ പഠിപ്പിക്കുന്ന കൈനിയർ, അതുപോലെ തന്നെ ബൈബിൾ ലംഘനം, അവരുടെ കൈനിയർ മതത്തിൻ്റെ മതപരമായ കടമയാക്കി അവർ മാറ്റി. കൈനിയർ മതത്തിലേക്ക് ഒരാൾ കയറിയാൽ, ഇന്ന് ആരെങ്കിലും ഗൂഗിൾ വേണമെങ്കിൽ സെർച്ച് ചെയ്യണം, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കൈനിയർ എന്ന് പറഞ്ഞുകൊണ്ട്, കൈനിയർ റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഒന്നെങ്കിൽ ബ്രിട്ടാനിക്കയിൽ കയറിയാൽ മതി, വിക്കിപീഡിയയിൽ അല്ലെങ്കിൽ ബ്രിട്ടാനിക്കയിലോ എവിടെയെങ്കിലും ഒന്ന് കയറി നോക്കിയിട്ട് കൈനിയറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് കിട്ടും. നിങ്ങൾ അതിലൊന്ന് സെർച്ച് ഇപ്പം സെർച്ച് ചെയ്യേണ്ട, ഇപ്പം സെർച്ച് ചെയ്താൽ ബാക്കി ക്ലാസ് നിങ്ങളുടെ നിന്ന് പോകും. അപ്പോൾ അത് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഇത് ചെയ്താൽ മതി. അവരുടെ മതപരമായ കടമയായിരുന്നു ദൈവവചനം ലംഘിക്കണം എന്നുള്ളത്, മതപരമായി. അപ്പോൾ നിങ്ങൾ ഇനി നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് കായലിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യം, ഇപ്പോൾ ഈ കൈനിയറിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. കൈനിയറിൻ്റെ ആത്മാവ് ആക്ച്വലി കായലിൽ നിന്ന ആത്മാവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കായലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്, കായലിന് ദൈവം പാപം ചെയ്തപ്പോൾ ഒരടയാളം കൊടുത്തു, ആ അടയാളം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുക. ആർക്കെങ്കിലും പറയാം അടയാളം എന്താണെന്ന്? കായലിന് ഒരടയാളം കൊടുക്കുകയാണ് അല്ലേ. യഹൂദ പാരമ്പര്യം, അതായത് നമുക്കറിയാലോ, കായൽ പാപം ചെയ്തു, കൊലപാതകം ചെയ്തു. അപ്പോൾ കായലിനെ കാണുന്നവരെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കായൽ കിടന്ന് ടെൻഷൻ കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞു. അപ്പോൾ ദൈവം എന്ത് ചെയ്തിട്ട്, കരുണാമയനായ ദൈവം കായലിനൊരു അടയാളം കൊടുത്തു. അടയാളം കൊടുത്തിട്ട് പറഞ്ഞു, ഈ അടയാളം നിൻ്റെ മേലുള്ളത് കാരണം ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പം യഹൂദ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് കായലിൻ്റെ അടയാളം എന്താണ്? യഹൂദർ റബ്ബിമാർ പഠിപ്പിക്കുന്നത് തലയിൽ ആ സമയത്ത് ചെറിയൊരു കൊമ്പ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് അതാണ് അടയാളം. ഈ കൊമ്പ് കാണുന്നവരെല്ലാം ദൈവം കൊടുത്ത അടയാളമാണെന്ന് പറഞ്ഞുകൊണ്ട് കായലിനെ ഉപദ്രവിക്കാതിരിക്കാൻ തയ്യാറായി എന്നാണ് യഹൂദ റബ്ബിമാർ പഠിപ്പിക്കുന്നത്. എന്നാൽ യഹൂദ റബ്ബിമാരിൽ തന്നെ ഒരുപാട് അഭിപ്രായമുണ്ട്. വേറൊരു റബ്ബി പഠിപ്പിക്കുന്നത് കായലിന് ഒരു പട്ടിയെ കൊടുത്തു. ഈ പട്ടി എപ്പോഴും കായലിൻ്റെ കൂടെ നടക്കും. അപ്പോൾ ഈ പട്ടിയെ കാണുന്നവർ കായലിനെ ഉപദ്രവിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, ദൈവം കൊടുത്ത അടയാളമാണ് പട്ടി.
മനസ്സിലായോ? പട്ടി എന്നുള്ളത് നായി എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഹല്ലേലൂയ. അടുത്തത്, അടുത്ത റബ്ബി പറഞ്ഞു അടയാളം എന്ന് പറയുന്നത് അനുദപിക്കുന്നവരുടെ മാതൃക എന്ന് പറയുന്ന ഒരു ആത്മീയ സത്യമാണ്, ഒരു ആത്മീയ അർത്ഥമാണ്. അനുദപിക്കുന്നവർക്ക് മാതൃകയായി കായലിനെ ലോകത്തിൻ്റെ മുമ്പിൽ നിർത്തി. ആദ്യത്തെ അനുതാപിയായി ലോകത്തിൽ നിർത്തിയ ആൾ കായലാണ്. ലോകത്തിൽ ചരിത്രത്തിൽ ആദ്യത്തെ അനുതാപി, ആദ്യമായി അനുദപിക്കുന്ന, ആദ്യമായി കുമ്പസാരിക്കുന്ന, ആദ്യമായി പാപങ്ങൾ ഏറ്റുപറയുന്ന ഏക വ്യക്തി കായലാണ്. അതുകൊണ്ട് കായലിനെ അനുതാപത്തിൻ്റെ ഒരടയാളമായി ദൈവം നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആളുടെ ഒരു ആത്മീയ വ്യാഖ്യാനം ഇറങ്ങി. എന്നാൽ പിന്നെ അടുത്ത പണ്ഡിതന്മാർ പറയുന്നത്, എബ്രായ പണ്ഡിതന്മാർ തന്നെ, അതായത് ഹീബ്രു പിന്നെ യഹൂദന്മാരുടെ മതപഠനങ്ങൾ പറയുന്നതാണ്. അടുത്ത പറയുന്നത്, എബ്രായ അക്ഷരമാലകളിൽ ഒന്ന്, അന്നത്തെ ചതുരാക്ഷരമായിരുന്നു, ചതുരാക്ഷരത്തിൽ ഒന്ന് നെറ്റിയിൽ എഴുതി എന്നാണ് അവർ പറയുന്നത്. ചതുരാക്ഷരത്തിൽ ഒന്ന് നെറ്റിയിൽ എഴുതി എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളുടെ പറയുന്നു, ചതുരാക്ഷര, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ പണ്ട് നമുക്ക് തൗ എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട് എബ്രായ ഭാഷയിൽ. അതായത് ഒരു കുരിശ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതാണ് തൗ എന്ന് പറയുന്നത്. കുരിശ് അത് നമ്മുടെ ഫ്രാൻസിസ്കൻ സഭയിലുള്ള അച്ഛന്മാർ ഉപയോഗിക്കുന്ന ക്രോസാണ് അത്. അരുൺ ബ്രദറിന് സാധിക്കുമെങ്കിൽ ഈ തൗ ക്രോസ് ഒന്ന് കാണിച്ചാൽ കൊള്ളാം. അറിയാം, നിങ്ങൾക്കറിയാം, തൗ ക്രോസ് അറിയാം. അതാണ് അത്, അതാണ് പിന്നെ ഒരു എബ്രായ അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ്. അപ്പോൾ ഈ തൗ ക്രോസ് ആയിരിക്കാം ഒരു പക്ഷേ ഈ കായലിൻ്റെ നെറ്റിയിൽ അടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഞാനൊരിക്കലും അത് ഞങ്ങളുടെ പഠനം വെച്ചുകൊണ്ട് ഞാനൊരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. വിക്കിപീഡിയക്കാർ കാണിക്കുന്നുണ്ട്, ഇത് ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഈ ക്രോസാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ക്രൂശിലേക്ക് നോക്കി, അവരുടെ ലോകയ്ക്ക് പുറത്ത് കിടക്കുന്ന കുരിശ് നോക്കിക്കഴിഞ്ഞാൽ ഈ എബ്രായ അക്ഷരമാണ് അവർ ഇടുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇതാണ് തൗ ക്രോ, ഇതാണ് ഒരു എബ്രായ ഭാഷയിലെ ഒരു അക്ഷരമാണ്. ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം യേശുവേ. ആരാധിക്കുന്ന യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാനിത് പറയുന്നത് ഇതല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അക്ഷരമല്ല ആക്ച്വലി. ഞാൻ ഈ അടയാളം പറഞ്ഞു വരുന്നതിന് കാര്യമുണ്ട്, ഞാൻ അവസാനം പറഞ്ഞു തരാം. ചതുരാക്ഷരം ആയ ഈ എബ്രായ അക്ഷരങ്ങളിൽ ഒന്ന്, അത് ഏത് അക്ഷരമാണെന്ന് അവ ബേക്കാതെ പറയുന്നില്ല, എങ്കിലും അക്ഷരങ്ങളല്ല. കാരണം ആദ്യമായി ലോകത്തിൽ അക്ഷര ഭാഷ കണ്ടുപിടിച്ചത് സുമേറിയൻ അക്കാദിയൻ കാലഘട്ടങ്ങളിൽ മെസപ്പൊട്ടോമിയൻ ആൾക്കാരാണ് ആദ്യമായി അക്ഷരമാല കണ്ടുപിടിച്ചത്. അതിന് മുമ്പ് അക്ഷരമാലയില്ല, ആംഗ്യങ്ങളും ഭാഷകളും മാത്രമേ അതിന് മുമ്പുണ്ടായിരുന്നുള്ളൂ, അക്ഷരമില്ല. അതുകൊണ്ട് അന്ന് എബ്രായ അക്ഷരം കായന്റെ കാലത്ത് ഇല്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അവരൊരു ഭാഷ സംസാരിച്ചിരുന്നു, അന്ന് എഴുത്ത് ലിപി ഇല്ല. എഴുത്ത് ലിപി ആദ്യമായി കണ്ടുപിടിക്കുന്നത് മെസപ്പൊട്ടോമിയൻകാരാണ്. ഇറാഖിലാണ് എഴുത്ത് ലിപി ലോകത്തിൽ ആദ്യമായി, ഇറാഖിലാണ് എഴുത്ത് ലിപി, ഇറാഖിൽ നിന്നാണ് എഴുത്ത് ലിപി പലയിടത്തായിട്ട് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഒരു അക്ഷരമാണ് നെറ്റിത്തടത്തിൽ വന്നത് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായും എടുത്ത് ദൂരെ കളയാം. പിന്നുള്ളത് ഒരു പട്ടിയാണ്. ഈ പട്ടിയെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേക്കാനും ചെയ്യാൻ പറ്റും? ഹാലെ, പട്ടിക്ക് എന്തോ ആയുസ് കാണും. നമുക്ക് പട്ടിയുടെ കൂടി വന്ന ആയുസ് 12 കൊല്ലം അല്ലേ ഇത് കൊല്ലം. അപ്പോൾ അതുകൊണ്ട് പട്ടിയുമല്ല. പിന്നെ എന്താണ്, തലയിലെ ഒരു കൊമ്പാണ്. തലയിലെ കൊമ്പ് ആണോ എന്നൊരു കാര്യത്തിൽ അതിനെ നമുക്ക് പൂർണ്ണമായും ധിക്കരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൊമ്പുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണെങ്കിൽ കൊമ്പുള്ള വേറെ മനുഷ്യൻ പിന്നെ ജനിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പിൻതലമുറയിൽ കൊമ്പുള്ള മനുഷ്യർ ജനിച്ചതിന് വലിയ തെളിവുകളൊന്നും ഇല്ല. അത് നമുക്ക് വളരെ വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ അനുദപിക്കുന്നവരുടെ മാതൃകയായ ആത്മീയ വ്യാഖ്യാനം വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും അതിനെ പൊരുത്തപ്പെടാനും സാധിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇത് നാലും, ഈ എബ്രായ മത പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഈ നാല് വിഷയവും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കത്തോലിക്ക സഭയിൽ 1824 ഈ അടയാളത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ഒരു മിസ്റ്റിക് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് കാതറി, ആനി കാതറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി ഉണ്ടല്ലോ കത്തോലിക്ക സഭയുടെ, മിസ്റ്റിക് ആനി കാതറി, അത് വെളുപ്പാണ് അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. അതായത് കായൽ വെളുത്തു വന്നു, വെളുവിളാന്നങ്ങിരുന്നു. അതുകൊണ്ട് വെളുത്തവർക്കെല്ലാം സന്തോഷിക്കാം, ആനന്ദിക്കാം, കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് എന്തുവാണ് പാപം ചെയ്തപ്പോൾ അടയാളമായിട്ട് കൊടുത്തത് വെളുപ്പിളവിളോന്നിരിക്കുന്ന രൂപമാണ് കൊടുത്തത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ബെന്തക്കോസിലെ ഒരു പണ്ഡിതൻ സൈമൺ സെമിയോണിസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞു പാപം മൂലം കായൽ കറുത്തുപോയി, അതുകൊണ്ട് നമുക്ക് ശാപം എന്ന് പറയുന്നത് ഇരുണ്ട് പോകുക എന്നതാണ്. അതുകൊണ്ട് കറുത്തവർ ഈ ശാപത്തിൽ നിന്ന് ജനിച്ചവരാ. കറുത്തവർക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. ഇത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുക, ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, ദൈവത്തെ സ്തുതിച്ചേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ, എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, അന്ധകാര ശക്തികളെ ശാസിക്കുന്നു, അന്ധകാര ബന്ധനങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാല് തലമുറ വരെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ സഭയുടെ മേൽ ധൈര്യം കാണിച്ച നിന്റെ മേൽ, ദൈവത്തിൻ്റെ സഭയുടെ മേൽ ധൈര്യം കാണിച്ച നിൻ്റെ മേൽ, അനനിയ സഭയുടെ മേൽ വീണ ആ ശക്തി നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ മേൽ കാണിച്ച ഈ ധൈര്യത്തിന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, അപ്പോൾ വളരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ബെന്തക്കോ സഭയിലെ സൈമൺ സെമിയോണിയസ് എന്ന വ്യക്തി പാപം മൂലം കറുത്തു എന്നാണ് പറയുന്നത്. അതിനുദാഹരണമായിട്ട് ശാപം ഇരുണ്ട നിറത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശാപം ഇരുണ്ട നിറത്തെ കാണിക്കുന്നു. ബൈബിളിൽ ഇത് തെളിവ് പറയുന്നില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം ഇരുളിനോ വെളിച്ചത്തിനോ ബൈബിളിൽ തെളിവുകളൊന്നും പറയുന്നില്ല. പക്ഷേ ഓരോ പണ്ഡിതന്മാരും ഓരോ അഭിപ്രായം പറയും. ഇപ്പം കാതരും പറഞ്ഞത് അദ്ദേഹം വെളുത്തുപോയെന്നാണ് പറയുന്നത്, ഒരുപാട് വെളുത്തുപോയി എന്ന് പറയുന്നു കാത്തോലിക്ക സഭയുടെ കാതരൻ. അതേപോലെ തന്നെ ഈ ബെന്തക്കോസ്തിലെ ഈ സൈമൺ സെമിയോണിസ് പറയുന്നത് ഒരുപാട് കറുത്തുപോയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കറുത്ത വർഗക്കാർക്ക് ഒരു സ്വർഗവും വെളുത്ത വർഗക്കാർക്ക് മറ്റൊരു സ്വർഗവും ആണ്. ഒരിക്കലും കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും ഒരേ സ്വർഗത്തിലേക്കല്ല പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എപ്പോഴും രണ്ട് സ്വർഗങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്റ്റിസ്റ്റുകാർ ചർച്ച ചെയ്തു. കാരണം ബാപ്റ്റിസ്റ്റുകാർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാപ്റ്റിസ്റ്റുകാർ പറയുന്നത് കറുത്ത വർഗക്കാർക്കും ഒരു സ്വർഗമാണ്, വെളുത്ത വർഗക്കാർക്കും ഒരു സ്വർഗമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരേ സ്വർഗത്തിലേക്ക് പോകുകയില്ല, ഇവർ രണ്ടുപേരും ഒരേ സ്വർഗത്തിലേക്ക് പോകില്ല, രണ്ട് സ്വർഗമാണ്. എന്നാൽ പിന്നീട് അത് വംശീയ അധിക്ഷേപമായതിനാൽ പിന്നീട് അതെന്ത് ചെയ്തു, 1995 ആ ബാപ്റ്റിസ്റ്റിൻ്റെ നേതാക്കന്മാർ വന്നിട്ട് ക്ഷമാപണം നൽകി. സത്യം പറഞ്ഞാൽ വെളുപ്പോ കറുപ്പോ അല്ല കായലിന് കൊടുത്ത അടയാളമായിട്ട് നിങ്ങൾ കാണേണ്ടത്. കായൻ്റെ ആത്മാവ് ഇന്നും ലോകത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ദൈവവചനത്തിനെതിരെ, ദൈവത്തിൻ്റെ പ്രഘോഷണങ്ങൾക്കെതിരെ ശക്തമായിട്ട് അവർ പ്രവർത്തിക്കുകയും അവർ തന്നെ നശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഈ നാശത്തിൽ നിന്ന്, പൂർണ്ണമായ നശീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ ആരാണോ സ്വീകരിക്കുന്നവർക്ക്, അവർക്കും അടയാളം ലഭിക്കും. ഹല്ലേലൂയ. വെളിപാട് ഉത്സവത്തിൽ പറയുന്നു അവർക്കും അടയാളമുണ്ട് എന്ന് പറയുന്നു. ദൈവം അടയാളങ്ങൾ നൽകുന്നതാണ്. അതായത് സാംസന് ദൈവം താൻ വിളിക്കപ്പെട്ടു എന്ന് കാണിക്കാനായിട്ട് സാംസൺ ദൈവത്തോട് അടയാളം ചോദിച്ചപ്പോൾ ആ അടയാളത്തെ വന്ന് സൈൻ ചെയ്യാൻ ദൈവം തയ്യാറായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ എലീശായോട് പറഞ്ഞു ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്ക് ഇരട്ടി പങ്ക് ലഭിക്കും. അവിടെയും അങ്ങനെ ഒരു അടയാളത്തിൻ്റെ മേഖലയാണ് അവിടെയും വെച്ചത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും കായൽ ആബേലിനെ കൊന്ന നിമിത്തമാണ് ഇങ്ങനെ ഒരു മേഖല, ഒരു അടയാളം വരാൻ ഇടയായത്. ഇനി ശ്രദ്ധിച്ചോളുക, ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളുക. കായൽ ആബേലിനെ കൊലപാതകം ചെയ്തു. അപ്പോൾ കായലിനെ കാണുന്നവരെല്ലാം, ഉൽപ്പത്തിയുടെ പുസ്തകം 4:11
11-12 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ ഇത് വളരെ ശ്രദ്ധിക്കുക, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അടുത്ത വാക്യം വായിച്ചോളുക. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ചോളുക. ഈ വാക്കുകൾ ഇന്നും ജീവനോടുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഉൽപ്പത്തിയുടെ 4:11-12 വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോളുക. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. 15-16 വാക്യങ്ങൾ വായിച്ചേ. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. തുടർന്ന് ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. കായൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഏദന കിഴക്ക് നോവ് ദേശത്ത് വാസമുറപ്പിച്ചു. കണ്ടോ, ഏദന കിഴക്ക് നോവ് ദേശത്ത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കായനെ കൊല്ലാൻ എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനും ഉത്തരം ഇത് തന്നെയാണ്. അതായത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. കായലിൻ്റെ ഈ കൊലപാതകം ആദത്തിന് ഹവ്വയ്ക്കും ഉണ്ടായ സന്തതി പരമ്പരകൾ അന്ന് ധാരാളമായിട്ടുണ്ടായി. അന്ന് കായലിൻ്റെ 12 വയസ്സുള്ള ഒരു കുഞ്ഞ് തന്നെ ഇന്നത്തെ ഒരു 10-30 വയസ്സുള്ള ഒരാളിൻ്റെ ഇതുണ്ടായിരുന്നു. പണ്ടൊക്കെ നമുക്കറിയാം, പണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞിലെ അന്ന് 11 SLC പഠിക്കുന്ന ഒരാളെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല പൊക്കവും വണ്ണമുള്ള നല്ല ലേഡീസ് ആയിരിക്കും വന്നുള്ളത്. ഇപ്പോഴാണ് ഈ കൊച്ചു പിള്ളേർ, ഈ നമ്മുടെയൊക്കെ തലമുറയിലാണ് ഈ കുഞ്ഞ് കൊച്ചു വലിയ ഉയരവും വലിയ വണ്ണവും ഇല്ലാത്ത കുട്ടികൾ ഇപ്പോൾ 10-ാം ക്ലാസ്സിലാണെന്ന് നമുക്ക് അതിശയം. പണ്ട് 8-ാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ പെൺകുട്ടികൾ മുതിർന്ന ഒരു വലിയ ഒരു ചേച്ചിയുടെ വലിയൊരു അമ്മച്ചിയുടെ ഒരു ലുക്കായിരിക്കും പണ്ടത്തെ ലേഡീസ് എല്ലാം അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് പഠിച്ചാൽ പറയാം. അപ്പോൾ പിന്നെ ആ തുടക്കത്തിലുള്ള അവർക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. അവർക്ക് 7-8 വയസ്സെത്തുമ്പോൾ തന്നെ അവർ മെച്ചറായിരുന്നു. അവർക്ക് അതിനുള്ള ഒരു ഉത്തമമായ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയുടെ അത്രയും പവറായിരുന്നു. അപ്പോൾ ആദത്തിനും കവയ്ക്കും ധാരാളം മക്കളുണ്ടായി. അവരുടെ മക്കൾക്കും ധാരാളം മക്കളുണ്ടായി. അങ്ങനെ ഒരു സമൂഹം പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുമ്പോൾ ഈ കൊലപാതകം നടന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സഹോദരങ്ങൾ തന്നെ കായലിനെ തല്ലിക്കൊല്ലുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞ സമയത്ത് ഈ ദൈവത്തെ അറിയാവുന്നവരാണ് അന്നുണ്ടായിരുന്ന സമൂഹം മുഴുവനും. അതുകൊണ്ടാണ് ദൈവം ഒരടയാളം ദൈവം കായലിന് നൽകാനായിട്ട് തയ്യാറായത്. അങ്ങനെയാണ്. വളരെ ശ്രദ്ധിക്കുക. ശാപം അഴിയണമെങ്കിൽ ശാപം അഴിഞ്ഞതിന് അടയാളമുണ്ടാകും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ശാപം അഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് 100 ആണ്ടുകളോളം ആ ഉൽപ്പത്തിയിൽ തുടങ്ങിയ ആ ശാപക്കെട്ട്, ആ ദൈവത്തിനെതിരെയുള്ള ആ കെട്ട്, ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള കെട്ട് ഈ കാലഘട്ടങ്ങളിലും തുടരുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈ കാലഘട്ടങ്ങളിൽ ശാപത്തിൻ്റെ സന്തതികൾ ജീവിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ യഹോവയ്ക്കെതിരെ നിൽക്കുന്ന ശപിക്കപ്പെട്ട സന്തതികൾ ഈ കാലഘട്ടത്തിൽ അവരെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ മേൽ വിധി കടന്നു വരും. അവർക്കല്ല, ഈ വിധി വരുന്നത് മൊത്തം അവർക്ക് ജനിക്കുന്ന സന്താനങ്ങൾക്കും വിധി വരും. അതാണ് വിഷയം. ഇങ്ങനെ വിധി വരാതൊന്നും ഇരിക്കത്തില്ല. ചിലവർ പറയും അങ്ങനൊന്നും ഇല്ലെന്ന് പറയും. ഇല്ല, അങ്ങനെ ഉണ്ട്. എത്രയോ കുടുംബങ്ങൾ നമ്മൾ ധ്യാനം നടത്തുന്നതല്ലേ, എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം. മാതാപിതാക്കൾ വാശിയോടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും അനുഭവിക്കേണ്ടത് പിൻതലമുറക്കാരാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, യേശുവിൻ്റെ 2-ാം നൂറ്റാണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കാലത്ത് പോലെ യേശുവിനെതിരെ സംസാരിക്കുന്ന വചനത്തിനെതിരെ വിപരീതമായി സംസാരിക്കുന്ന ഒരു മതം തന്നെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് നമ്മൾ കേട്ടത്. ഇതിനെല്ലാം കാരണം ഇതാണ്, ഒരു കൊലപാതകത്തിൽ നിന്ന് ഇതിന് കാരണമായത്. അപ്പോൾ ഈ കൊലപാതകത്തിൽ നിന്ന് കാരണമാകുമ്പോൾ 2 ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. കായൽ ആബേലിനെ കൊന്നു. അപ്പോൾ ദൈവം കായലിന് അനുവാദം ഒരടയാളം കൊടുത്തു. അതേപോലെ തന്നെ ദാവീദ് ഊറിയയെ കൊല്ലുന്നു. അതും കൊലപാതകം തന്നെയാണ്. എന്തുകൊണ്ട് ദാവീദിന് ഒരടയാളം കൊടുത്തില്ല? അപ്പോൾ ദൈവത്തിന് 2 നീതിയോ? ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിക്കുക. കായൽ ആബേലിനെ കൊന്നു.
കായൽ ആബേലിനെ കൊല്ലുമ്പോൾ അത് കൊലപാതകമാണ്. ദാവീദ് ഊറിയായെ കൊല്ലുന്നു, അത് കൊലപാതകം തന്നെ. എന്നാൽ കായലിന് അടയാളമുണ്ട്, ദാവീദിന് അടയാളമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഏ എന്ന് പറയുന്നത്, അതായത് കായലിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ആദത്തിൻ്റെ മക്കൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ആര് കണ്ടാലും ആബേലിന് വേണ്ടി കായലിനെ പ്രതികാരം ചെയ്യുമായിരുന്നു. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ദാവീദാണ്. ദാവീദിൻ്റെ അധികാരത്തിന് കീഴിലുള്ള തലമുറകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ദാവീദായിരുന്നു രാജാവ്. ദാവീദിനെ കൊല്ലാൻ ആരും തയ്യാറാകത്തില്ല. അതുകൊണ്ട് ദാവീദിനെ ഒരു അടയാളത്തിൻ്റെ ആവശ്യമില്ല, ദാവീദിനെ കൊല്ലാൻ ആരും തയ്യാറാകത്തില്ല. കാരണം ഇതാർക്കും അറിയത്തില്ല. കായലിൻ്റെ സംഭവം എല്ലാവർക്കും അറിയും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതാണ് ഇനിയും നമുക്കത് മനസ്സിലാക്കേണ്ടത്. ഈ വാശിയുടെ വൈരാഗ്യത്തോടെ ഇരുന്ന സഹോദരങ്ങൾ ദൈവത്തിൻ്റെ അടയാളം കണ്ടിട്ട് അവർ ഉപദ്രവിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളുടെ മേൽ നിലനിന്നിരുന്ന ദൈവഭയം വളരെ ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, ബൈബിളിൽ പറയുന്നുണ്ട് കൊലപാതകം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു നിയമമുണ്ട്. എന്നാൽ കായൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അനുദപിച്ചു. എന്തുകൊണ്ട് ദാവീദ് അലഞ്ഞു തിരിഞ്ഞ് നടന്നോ എന്ന് ചോദിച്ചാൽ, കൊലപാതകം അലഞ്ഞു തിരിഞ്ഞ് നടന്നേ പറ്റത്തുള്ളൂ. ആ നിയമമനുസരിച്ച് ദാവീദ് സ്വന്തം കൊട്ടാരം വീട് വിട്ട് അലഞ്ഞു തിരിഞ്ഞ് പുല്ല് തിന്നുന്നവനെ പോലെ ദാവീദും കഴിയേണ്ട അവസ്ഥ വന്നു. ഇത് മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ നീതി സെയിമാണ്, കാരുണ്യവും സെയിം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കായൽ അനുദപിച്ചു, ദാവീദും അനുദപിച്ചു. അങ്ങനെയാണ് 51 സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്. കായൽ അനുദപിക്കുന്നു, ദാവീദും അനുദപിച്ചു. രണ്ടുപേർക്കും ദൈവം ജീവിക്കാൻ അനുവാദം കൊടുത്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കൊലപാതകിയെ സംരക്ഷിക്കുമോ ദൈവം? ഹല്ലേലൂയ. ഒരടയാളം കൊടുത്തുകൊണ്ട് കൊലപാതകിയെ സംരക്ഷിക്കുന്നവനാണോ ദൈവം? ഇല്ല. കൊലപാതകി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കും. അനുദപിച്ചു, അത് കഴിഞ്ഞ് അവൻ്റെ അനുതാപമനുസരിച്ചിട്ട് അവൻ എല്ലാ മക്കളും നശിക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, രക്ഷിക്കണമെന്നാണ്. അതുകൊണ്ട് കൊലപാതകിയെ നശിപ്പിക്കുന്നതിനേക്കാളും അവനെ അനുതാപത്തിൽ അവനെ തിരിച്ചു പിടിക്കാനാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്തായിരിക്കും കായലിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്ന അടയാളം? എന്തായിരിക്കും? അതായത് ഈ ദൈവത്തിൻ്റെ മെസ്സേജ് അനുസരിച്ച്, ഇത് ആധികാരികമൊന്നുമല്ല. ദൈവം ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് നെറ്റിക്ക് മുകളിൽ ഒരു മാംസ സംബന്ധമായിട്ടുള്ള ഒരടയാളം ദൈവം വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവർ ഒരു കൊമ്പ് പറഞ്ഞത് പോലെ ഒരു ഒരു കൊമ്പായിട്ട് വന്നില്ല, ഒരു നെറ്റിത്തടത്തിൽ ഒരു മാർക്ക് വെച്ചു കൊടുത്തു, ദൈവത്തിൻ്റെതായ ഒരു മാർക്ക് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. പണ്ട് ദൈവത്തെ വിളിച്ചിരുന്നത് ഏൽ എന്നാണ് വിളിച്ചിരുന്നത്. കായൻ്റെയൊക്കെ കാലത്ത് ദൈവത്തെ വിളിച്ചിരുന്ന പേര് ഏൽ. ഏൽ പിന്നീട് എബ്രായ ഭാഷയിൽ ദൈവത്തെ റാവ് എന്നുള്ള ഒരു വാക്കാണ് വന്നിരുന്നത്. അതിൽ നിന്ന് അറബിയിലെ റബ്ബ് എന്നൊരു വാക്ക് വന്നതും അറിയാം നിങ്ങൾക്ക്. അതിൽ എബ്രായ ഭാഷയിലെ റാവ്. എന്നാൽ ആദ്യമായിട്ട് ആദം ദൈവത്തെ വിളിച്ചിരുന്നത് ഏൽ എന്നുള്ള വിളിയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ കടന്ന് ഏൽ ഏൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, അപ്പം എങ്ങനെയാണ്, അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹവ്വയും ആദവും തൻ്റെ മകൻ ജനിച്ചപ്പോൾ ആ മകന് പേരിട്ടത് ഇങ്ങനെയാണ്, കാ ഏൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പേരും കൂടെ ചേർത്തിട്ടാണ്. അതേപോലെ തന്നെ ഹാബേലിനിട്ടതും ഹാബേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഏൽ ചേർത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ ആദത്തിൻ്റെ കാലം മുതലേ ഏൽ എന്ന പേര് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അന്ന് ദൈവനാമം വിളിച്ചു, ശേത്തിൻ്റെ കാലത്ത് ദൈവനാമം വിളിച്ചു അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഏൽ എന്ന പേരിൽ വർഷിപ്പ് നടത്തി എന്നാണ്. അല്ലാതെ പുതിയ പേരുകൾ കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. ഏൽ എന്ന പേര്, അപ്പോൾ പുരാതനമായിട്ട് എബ്രായ ഭാഷയിൽ റബ് എന്ന് പറയുന്ന ഒരു പേരാണ്. എന്ന് വെച്ചാൽ റബ്ബെ എന്ന് വിളിക്കുന്ന, അറബിയിൽ വിളിക്കുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ട് ഇസ്മായേൽ കണ്ടോ, ഇസ്ഹാക്ക്, ഇസ്മായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേരിട്ട്, ഏലാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥ പേര്, അല്ലെ, ദൈവം എന്ന വാക്ക്, ദൈവം പേരല്ല, ദൈവം എന്ന് പറയാൻ ഉള്ള വാക്കെന്ന് പറയുന്നത് ഏലാണ്. ദൈവം എന്ന് പറയാനുള്ള ഉപയോഗിക്കുന്ന വാക്ക്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം
എന്ന് പറയുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ കന്നഡ പിന്നെ അഥവാ കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആദ്യമായി ദൈവം എന്ന് പറയാനായിട്ട് സംസ്കൃതത്തിൽ ഉപയോഗിച്ചത് ദിവ് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചത്. ദിവ് എന്നാണ് പറഞ്ഞത്. ദിവ് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്ന വാക്ക്. ദൈവം എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം, കൃഷ്ണന് വേണമെങ്കിൽ എടുക്കാം, ശിവന് വേണമെങ്കിൽ എടുക്കാം, യേശുവിന് വേണമെങ്കിൽ എടുക്കാം. കാരണം ദൈവം എന്ന് പറയുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടേ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ദൈവം എന്നുള്ള പേര് യൂസ് ചെയ്യാം, മനസ്സിലായോ? അതുപോലെ കാരണം ഏൽ എന്ന പേര് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. യഥാർത്ഥ ദൈവത്തിന് യൂസ് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ദൈവങ്ങൾക്കും ഏൽ എന്ന പേര് എടുക്കാം. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കായേൽ, ആബേൽ എന്നുള്ള പേരിൻ്റെ അത്തല്ല, എസക്കിയേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏൽ ചേർത്ത് ഇടുന്നത് ദൈവത്തിൻ്റെ നാമം ചേർത്ത് ദൈവത്തിൻ്റെ ദൈവം എന്നുള്ള ഒരു വാക്കും കൂടെ അതിൽ വരുന്നതാണ്. അപ്പോഴാണ് ഏൽ എന്നുള്ള വാക്ക് ഇവർക്ക് അറിയാം. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, മോശ ചോദിക്കുന്നുണ്ട്, ഏൽ അങ്ങയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് യാഹ്വേ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യാഹ്വേ എന്ന പേരിന് ഒരിക്കലും മാറ്റം വരുത്തില്ല. യാഹ്വേ എന്ന പേര് മലയാളത്തിൽ പറഞ്ഞാലും യാഹ്വേ എന്ന് വിളിച്ചോണം, അറബിയിൽ പറഞ്ഞാലും യാഹ്വേ എന്ന് വിളിച്ചോണം, എബ്രായക്കാർ പറഞ്ഞാലും യാഹ്വേ എന്ന് വിളിച്ചോണം, അർമേനിയക്കാരാണെങ്കിലും യാഹ്വേ എന്ന് വിളിച്ചോണം. ആ പേരിന് മാറ്റം പറ്റത്തില്ലെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന. നിങ്ങൾക്ക് മനസ്സിലായോ? അറബിയിൽ പറഞ്ഞാലും നിങ്ങൾ എന്ത് വിളിച്ചോണം, എന്ത് വിളിച്ചോണം? യാഹ്വേ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, വേറൊന്നും വിളിക്കാൻ പാടില്ല. ഇതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അടയാളമായി ദൈവം ഇന്ന് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ശാപം വരുത്തി വെച്ചിട്ട് വളരെ ശാപം വരുത്തി വെച്ച് നമ്മുടെ ശരീരത്തിൽ ആ ശാപം കടക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവനാമം വിളിച്ച് ആരാധിക്കുക. ഇതല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ നമ്മൾ ഈ കാനാൻ സ്പിരിറ്റ് വെച്ചുകൊണ്ട്, കായലിൻ്റെ സ്പിരിറ്റ് വെച്ചുകൊണ്ട് ദൈവത്തിനെതിരെ സംസാരിക്കുക, ദൈവത്തിനെതിരെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണിച്ച് കൂടുതൽ വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവനാമം, ഷേത്ത് അതാണ് ചെയ്തത്, ദൈവനാമം വിളിച്ച് ഷേത്ത് അപേക്ഷിച്ചു, ഷേത്ത് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ മേഖലകൾ കർത്താവായ യേശുവേ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തി തന്ന ദൈവിക വചനത്തെ ഞങ്ങളിന്ന് ധ്യാനിക്കുക. കർത്താവേ, ഇന്ന് കേട്ട വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേൻ്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുമാറുവാൻ, ഞങ്ങളുടെ ചിന്തകളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് കായേൻ്റെ മാർഗത്തിൽ നിന്ന് മാറി ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവകൃപ ഇന്ന് ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ അവിടുന്ന് കരുണവർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പല മേഖലകളിൽ ഞങ്ങളുടെ കുറവുകൾ കർത്താവേ അത് ഞങ്ങളുടെ തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് അത് കായേനെ പോലെ ഇത് മറച്ചു വയ്ക്കാതെ ഞങ്ങളുടെ കുറ്റങ്ങളെ ഞങ്ങളുടെ കുറവുകളെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിവർത്തനം നടത്തണമേ കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിവർത്തനം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഈ ഗ്രൂപ്പിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് കടന്നു വന്ന 1600 കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഏതെങ്കിലും തലത്തിൽ ഞങ്ങളുടെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വാക്കുകൊണ്ടോ ഞങ്ങളുടെ ചിന്ത കൊണ്ടോ കർത്താവായ ദൈവത്തിന്, യഹോവയായ ദൈവത്തിനെതിരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഇവിടുന്ന് കഴുകണമേ. ഈ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അതുമൂലം വന്നുപോയിട്ടുള്ള ശാപക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാപത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തലമുറകളുടെ ഉയർച്ചയെ തടയുന്ന എല്ലാ മേഖലകളെയും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, അവിടുന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ഒരു വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.